ഹലോ ഡിയേസ്, ഒന്നാം ക്ലാസ്സിനെ ഒന്നാം തരം ആക്കാൻ ഇത്തവണ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. യെസ്, അവർ ബുക്ക് ഹാസ് ചേഞ്ച്ഡ്. നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാം തരത്തിലെ ഇംഗ്ലീഷ് ഒന്നാം തരം ആക്കാൻ ഐ ആം വിത്ത് യു ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. യൂണിറ്റ് 1, ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഹോങ് ഹോങ് ടു ടു. ഹോങ് ഹോങ് ടു ടു ഇത് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഹോങ് ഹോങ് ടു ടു എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഹോണിന്റെ ശബ്ദമാണ്. ഹോങ് ഹോങ് ടു ടു, ഹോങ് ഹോങ് ടു 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 ടു. പല വാഹനങ്ങൾ പല രീതിയിലാണ് ഹോൺ ഉണ്ടാവുക. സോ ഹോങ് ഹോങ് ടു ടു, അതിൽ ഹോങ് ഹോങ് എന്ന് പറയുന്ന ടു ടൂത്തും രണ്ടും ദ നോയ്സ് ഓഫ് ദ ഹോൺസ്, ഹോൺസ് ഓഫ് വെഹിക്കിൾസ്, വെഹിക്കിൾസിന്റെ ഹോണിന്റെ ശബ്ദമാണിത്. ഹോങ് ഹോങ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഹോൺ അടിക്കുന്നതാണ് ഹോങ് ഹോങ്. അതായത് ദറ്റ്സ് എ വാർണിംഗ്. ഹോങ് ഹോങ് എന്നുള്ളത് വാർണിംഗ് ആണ്. ടു ടൂ എന്നുള്ളത് നോർമൽ കേസിൽ ഹോൺ അടിച്ച് പോകുന്നതാണ്. ഇതൊന്നും കുഞ്ഞുങ്ങളോട് പറയാനുള്ളതല്ല കേട്ടോ. ഓക്കെ, നൗ ഡിയേഴ്സ് ലിസൺ. ഓക്കെ, അപ്പോ ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നോക്കൂ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? എന്റെ അമ്മേ, ഓ ചിരിക്കുന്ന ബസ്സോ? എ ലാഫിംഗ് ബസ്. യെസ്. നൗ ഡിയേഴ്സ് ലുക്ക് അറ്റ് ദ കാർ. ഒരു കാർ കണ്ടോ നിങ്ങൾ? യെസ്, ലുക്ക് അറ്റ് ദ കാർ. ഓ ആംഗ്രി കാർ. ദ കാർ ഈസ് ആംഗ്രി. ദ ബസ് ഈസ് smiling. The bus is laughing. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞു നോക്കളേ. എന്തൊക്കെയാ ചിത്രത്തിൽ കാണുന്നത്? ആഹാ, ഓക്കെ, യെസ്, ബസ്. ഓക്കെ, ദേർ ഇസ് എ ബസ്. പിന്നെ എന്താ ഉള്ളടാ? യെസ്, ഓ ദേർ ഇസ് എ കാർ. യെസ്, കാർ ഉണ്ട് അല്ലേ. ഇനി നോക്കൂ, ആ മാഷെ കുറെ എന്തുണ്ട്? Trees and trees. Oh, there are many trees. There are many trees. ഇനി എന്തൊക്കെയാണത്? ഇനി എന്തൊക്കെയാണ്? സൂക്ഷിച്ച് നോക്ക്, നല്ലോണം നോക്ക്. Yes, Mashe, there are chickens. Chickens. ഉണ്ട് ഉണ്ട് അല്ലേ. കോഴികളുണ്ട്, കോഴികൾ. രണ്ട് കോഴികളുണ്ട് അല്ലേ. രണ്ട് കോഴികളില്, യെസ്, ഒന്ന് പൂവൻ കോഴിയാണല്ലോ. One is a cock and next one a hen. ഒന്ന് ഹെൻ ആണ്, ഒന്ന് കോക്കാണ്. വെരി ഗുഡ്. ഇതൊക്കെ നഴ്സറിയിൽ അംഗനവാടിയിലൊക്കെ നിങ്ങൾ കണ്ടതും പഠിച്ചതൊക്കെ ആണല്ലോ. യെസ്. ഇനി നോക്കൂ, നിങ്ങളൊരു ഒരു റോക്ക് കാണുന്നുണ്ടോ? ഒരു പാറക്കഷ്ണം, റോക്ക്. യെസ്, റോക്കിന്റെ അടുത്ത് നിങ്ങൾ ഒരു റാറ്റിനെ കാണുന്നുണ്ടോ? യെസ്, ഞാൻ കാണുന്നു. ദറ്റ്സ് എ റാറ്റ്. യെസ്. അപ്പൊ എന്തൊക്കെയാ ചിത്രത്തിലുള്ളത്? ദേർ ആർ ട്രീസ്, ദേർ ഇസ് എ ബസ് അല്ലേ, പിന്നെ പറഞ്ഞേ there is a car. ആഹാ, okay. പിന്നെയോ there is a road. റോഡ് കാണുന്നില്ലടാ. ഓ there is a road. റോഡ് മാത്രമാണ് കാണുന്നത്. റോഡിൽ നിറയെ ലൈൻസ് ഇല്ലേ? ഉണ്ട്. there are lines. പിന്നെയോ റോഡിൽ വളവുകൾ ഇല്ലേ? വളവുകൾ ഉണ്ട്. yes, there are turnings. പിന്നെയോ ബ്ലാക്ക് ലൈൻ ഉണ്ട്, വൈറ്റ് ലൈൻ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, നോക്കൂ. പിന്നെയോ മേലെ ഭാഗത്ത് നോക്കൂ, മരങ്ങൾക്ക് മേലെ എന്താ കാണുന്നത്? എന്താ നീല നിറത്ത് കാണുന്ന മരങ്ങൾക്ക് മേലെ? യെസ്, സ്കൈ. സ്കൈ സ്കൈ കാണുന്നു അല്ലേ. നോക്കൊക്കെ, നല്ല രസമുള്ള ചിത്രമാണേ. ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ചിത്രത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ദേർ ഈസ് and there are. ഒരു ചിത്രത്തിലോ ഒരു സ്ഥലത്തോ എന്തെന്ത് സാധനങ്ങളാണുള്ളത് എന്ന് പറയാൻ, ഒരു സാധനമാണെങ്കിൽ ദേർ ഈസ് എ തിങ്. അത് വീട്ടിലോ അടുക്കളയിലോ എവിടെയോ ആട്ടെ, ദേർ ഈസ് എ, ദേർ ഈസ് എ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാ. ദേർ ഈസ് എ പിക്ചർ, ദേർ ഈസ് എ കാർ ഇൻ ദ പിക്ചർ, ദേർ ഈസ് എ ബസ് ഇൻ ദ പിക്ചർ, ദേർ ഈസ് എ മൗണ്ടെയിൻ ഇൻ ദ പിക്ചർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അതേപോലെ ഒന്നിൽ കൂടുതലാണെങ്കിലോ ദേർ ആർ two chickens, there are two chickens in the picture, there are two vehicles and there are two turnings and there are many trees,
ഇങ്ങനെയൊക്കെ ദേറിസും ദേറാറും കുട്ടികളിൽ എത്തിയോ ഇല്ലയോ നോക്കണ്ട, നമ്മൾ നിർബന്ധമായിട്ടും ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിരിക്കണം. ഒക്കെ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. സോ ഇംഗ്ലീഷ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെയും ശ്രദ്ധിക്കണം. എന്നാൽ എപ്പോഴും ഇംഗ്ലീഷ് തന്നെ പറയണമെന്നില്ല. സോ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ്. അപ്പൊ കൂട്ടുകാരെ നോക്കൂ, നൗ ലുക്ക് അറ്റ് അനദർ പിക്ചർ. റൈറ്റ്, യാ, യെസ്, നൗ ലുക്ക് അറ്റ് ദീസ് അഗൈൻ. ദാറ്റ് ബസ് നമ്മൾ നേരത്തെ കണ്ടേ. ഓ, ദാറ്റ് ബസ് ഈസ് ഹിയർ. അതാ ബസ് ഇതാ ഇവിടെ. ദാറ്റ് വിച്ച് ബസ്? ചിരിക്കുന്ന ബസ്. സ്മൈലിംഗ്, ദ സ്മൈലിംഗ് ബസ് ഈസ് ഹിയർ. ഓക്കേ, യെസ്. ആൻഡ് നോക്കൂ, ബസിന്റെ ഇരുവശത്തും നിങ്ങൾ എന്ത് കാണുന്നു? ഇരുവശത്തും, യെസ്, സി, ദേർ ഈസ് ഗ്രീനിഷ്, ഗ്രീനിഷ് ഫെൻസ്. ഓർ ഓക്കെ, അപ്പൊ നല്ല പച്ച നിറത്തിലുള്ള പച്ചപ്പ് കാണുന്നു അല്ലേ? യെസ്. ഓൺ ദ റോഡ് സൈഡ് യു സി ഗ്രീൻ, ഗ്രീൻ, വാട്ട് ഈസ് ദാറ്റ്? ഗ്രീൻ റോക്ക് ഓർ സംതിങ് വി സേ. ആ ഓക്കെ, എന്താട്ടെ, ഇനി എന്താ ബസിന്റെ അടിയിൽ എഴുതിയിരിക്കണേ? ദിസ് ഈസ് എ ബസ്. ആഹാ, എന്താണ് ഇത്? ബസ് ആണ് എഴുതിയതാണ് അല്ലേ? ഓ, അങ്ങനെയാണ് എഴുതുക. യെസ്, ദിസ് ഈസ് എ ബസ്. ദിസ് ഈസ് എ ബസ്. ആഹാ, അതിന്റെ ചുവടെ എന്താ? യെസ്, നോക്കു മക്കളെ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ആ, എ ബ്ലൂ ബസ്. ആ ബ്ലൂ എന്നുള്ളത് ബ്ലൂവിൽ തന്നെ എഴുതിയിട്ടുള്ളത് അല്ലേ? യെസ്, എ ബ്ലൂ ബസ്. ഓക്കെ, ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. യെസ്, ഇനി നോക്കൂ, ബസിന്റെ ഒരു വലുപ്പം എന്റെ അമ്മേ. ഓക്കെ, ഓ മൈ ഗാഡ്, ദ ബസ് ഈസ് ബിഗ്, ദ ബസ് ഈസ് ബിഗ്. ബസ് ബിഗ് ആണെന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈകളൊക്കെ ഒന്ന് വിടർത്തി വലുത് എന്ന് കാണിക്കണം. ദ ബഗ്, ദിസ് ബസ് ഈസ് ബിഗ്, ദ ബസ് ഈസ് ബിഗ്, ദ ബസ് ഈസ് ബിഗ് എന്ന് കാണിക്കണം. ഓക്കെ, എന്നിട്ട് കുട്ടികളെ കൊണ്ട് വാട്ട് ആർ ദ അതർ തിങ്സ്? ഇനി സോ തിങ്ക് അബൌട്ട് ആന. ഇങ്ങനെ ബിഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം മക്കളെ. സോ ദേ സേ എലിഫന്റ് ഈസ് ബിഗ്, എലിഫന്റ് ഈസ് ബിഗ്, എലിഫന്റ് ഈസ് ബിഗ്. Hill is big, hill. Mountains are big. എന്തൊക്കെ ബാക്കി വലിയ? A house is big, a house is big. ഇങ്ങനെ that building is big. ഇങ്ങനെ വലിയത് ഏത്? 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 big. അതിന് വേറെ ചില എക്സാമ്പിളിലൂടെ നമുക്ക് പോണം. എന്നിട്ട് yes, അപ്പോ this is a bus എന്ന് പറയുമ്പോ അതൊന്ന് ബോർഡിൽ വെറുതെ എഴുതുക. എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, തോന്നിയ മാതിരി എഴുതരുത്. This is a bus. അതിൽ ടി വലിയ അക്ഷരാണ്, എച്ച് ഐ എസ്, ദിസ് ഈസ്. ബാക്കിയെല്ലാം ചെറിയ അക്ഷരമാണ്. അപ്പൊ ചെറിയ അക്ഷരം വലിയ അക്ഷരം എഴുതുമ്പോൾ പ്രത്യേകതകൾ ശ്രദ്ധിക്കണം. ആ അക്ഷരങ്ങളുടെ വലിപ്പം മുകളിലോട്ടും താഴോട്ടും ഇറങ്ങുന്ന എന്താ പറയുന്ന അതിന്റെ സ്ട്രോക്കുകൾ, മുകളിലോട്ട് പോകുന്ന ഭാഗം, താഴോട്ട് വരുന്ന ഭാഗം, ഇതൊക്കെ തുടക്കത്തിലെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും ദിസ് ഈസ് എ ബസ് എന്ന് എഴുതിവിട്ടാൽ കുട്ടികൾ അത് ആ രീതിയിൽ തന്നെ പഠിക്കും. ഓക്കെ, വെറുതെ അവർ അന്നേരം എഴുതി എല്ലാം കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടല്ല, പക്ഷേ അവർ ഇന്റൻഷൻ ഈസ് ടു മേക്ക് ദർ ആൽഫബെറ്റ്സ് കറക്റ്റ്. അപ്പോൾ അവരെഴുതുന്ന അക്ഷരം കറക്റ്റ് ആക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, സോ ദ ബസ് ഈസ് ബിഗ്. ഓക്കെ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ബ്ലൂ. ദ ബസ് ഈസ് ബ്ലൂ. യെസ്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ദ ബസ് ഈസ് ബ്ലൂ. ഇനി നമുക്ക് വീണ്ടും ഇനി മറ്റൊരു ചിത്രത്തിലേക്ക് വരാം. യെസ്, യെസ്, ലുക്ക് അറ്റ് അനദർ പിക്ചർ, ലുക്ക് അറ്റ് അനദർ പിക്ചർ. യെസ്, അവർ കാർ ഈസ് ഹിയർ, കാർ ഈസ് ഹിയർ. റൈറ്റ്, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് കാർ? വാട്ട് ഈസ് ദ കളർ? ദിസ് ഈ ദ കാർ ഈസ് റെഡ്, ദ കാർ ഈസ് റെഡ്. The bus is blue. The car is red. The car is red. The bus is blue. The car is red. The bus is blue. കഴിയുന്നത്ര നമ്മുടെ സംസാരം മ്യൂസിക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുക. The bus is blue. The car is the bus is blue. The car is red. The bus is blue. The car is red. അങ്ങനെ അവർ അവർ ആ ഇംഗ്ലീഷ്
ശബ്ദങ്ങളെല്ലാം ഉച്ചരിച്ചു തുടങ്ങണമെങ്കിൽ അതിനെ മ്യൂസിക്കലാക്കി അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഓക്കെ, അതും താളാത്മകമാക്കി അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റും. പിന്നെ ഇതിലെ ബാക്കി സാധനങ്ങളുടെ കളേഴ്സ് ഒക്കെ വേണമെങ്കിലും ചോദിക്കാം. സൊ ദർ ഈസ് എ ബേർഡ്, എ ബേർഡ്. സോ ബേർഡ്, വി കൻ സീ എ ബേർഡ് ഇൻ ദ പിക്ചർ. ദറ്റ് ബേർഡ് ഈസ് ഓക്കെ, ദറ്റ് ബേർഡ് ഈസ് പിങ്ക് ഇൻ കളർ, റെഡ് ഇൻ കളർ, ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്സ് ഐസ്. അതിന്റെ കണ്ണുകൾ നോക്കൂ, ഐസ് ആർ ബ്ലാക്ക് ആൻഡ് ഐസ് ആർ വൈറ്റ് ഓൾസോ. ഓക്കെ, അപ്പൊ നിറം ചോദിക്കാം. എന്നിട്ട് നമ്മുടെ ചുറ്റുമുള്ള പല സാധനങ്ങൾ എടുത്തിട്ട് വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് തിങ് എന്നൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് ബസ്സിനെ വെച്ചിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കാം. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. ഐ എം, ഐ എം എന്നുള്ളത് പതുക്കെ പതുക്കെ കുട്ടികൾ അറിഞ്ഞു വരേണ്ടത് ഐ എം എന്ന് തന്നെയാണ്. ഐ ആം എ ബസ് എന്നാണ് ആദ്യം ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിലും ഐ എം ചേർത്തിട്ടാ പറയാ. ഐ എം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്, ഹോങ് ഹോങ് ബസ്, ഹോങ് ഹോങ് ബസ്. ഓക്കെ, ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ്, ഹോങ് ഹോങ് ബസ്, ഹോങ് ഹോങ് ബസ്. അപ്പോ ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബസ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പാടിക്കൊടുക്കാം. എന്താണ്? ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്, ഹോങ് ഹോങ് ബസ്. ആൻഡ് ഇനി വേർ ഇസ് ദ ബസ്? ദ ബസ് ഇസ് ഓൺ ദ റോഡ്, ദ ബസ് ഇസ് ഓൺ ദ റോഡ്. എങ്ങനത്തെ ബസ്? ദ ബ്ലൂ ബസ്, ദ ബ്ലൂ ബസ്, ദ ബ്ലൂ ബസ് ഇസ് ഓൺ ദ റോഡ്. The blue bus is on the road. The blue bus is on the road. ഇത് മൂന്ന്, ഈ ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ് എന്നുള്ളത് മൂന്ന് രീതിയിൽ വായിച്ചു കൊടുക്കുക. എങ്ങനെയാണ്? ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്, ഇങ്ങനെ വായിച്ചു കൊടുക്കണം. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്, ദ ബ്ലൂ ബസ്, ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ് എന്ന് അങ്ങനെ വായിച്ചു കൊടുക്കുന്നത് എങ്ങനെ തന്നെ വേണം? ദ ബ്ലൂ ബസ് is on the road. Blue bus subject ആണ്, is അതില് എന്താണ്, is അതിന്റെ ക്രിയയാണ്. ഇനി ഈ ക്രിയയുടെ വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഓൺ ദ റോഡ് എന്നുള്ളത് ടീച്ചറുടെ മനസ്സിൽ വേണം. ഓക്കെ, ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഓക്കെ, ആൻഡ് ഇനി ഒരു ചോദ്യം ഉണ്ട് അതില്. സി വൺ മാൻ ഇസ് സ്റ്റാൻഡിങ് ദർ, ദെൻ ഹു ആർ ഇൻ ദ പിക്ചർ, ഹു ആർ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട്? ഹു ആർ ദർ ഇൻ ദ പിക്ചർ എന്ന് ചോദിക്കണം. ഹു ഹു, ഈ അറിയാതെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ കൂടുതൽ കൂടുതൽ ഇംഗ്ലീഷും മലയാളം ചേർത്ത് പറയാൻ ശ്രമിക്കണം. എല്ലാം മലയാളീകരിച്ച് പറയരുത്. സോ ഹു ആർ ദർ ഇൻ ദ പിക്ചർ? യെസ്, ദർ ഇസ് എ മാൻ. ഹു ഇസ് ദാറ്റ്? ദർ ഇസ് എ മാൻ. ആഹാ, ഹു ഇസ് ദാറ്റ്? അതാരാ? അപ്പൊ അവർ പറയും, ദറ്റ്സ് എ പോലീസ് മാൻ, ഓർ ദറ്റ് ഇസ് എ ട്രാഫിക് പോലീസ്. അവരത് തീർച്ചയായിട്ടും പറയും. അടുത്ത് അവിടെ ഒരു ചോദ്യം ഉണ്ട്, വേർ ഇസ് ദ ബസ് ഗോയിങ്? വേർ ഇസ് ദ ബസ് ഗോയിങ്? എങ്ങോട്ടാ ബസ് പോകുന്നത്? വേർ ഇസ് ദ ബസ് ഗോയിങ്? ദ ബസ് ഈസ് ഗോയിങ് ടു ദി മാർക്കറ്റ്. ദ ബസ് ഈസ് ഗോയിങ് ടു ദ സിറ്റി. ദ ബസ് ഈസ് ഗോയിങ് ടു ദി സിറ്റി. ഓക്കെ, ദ ബസ് ഈസ് ഗോയിങ് ടു ദ മെഡിക്കൽ കോളേജ്. ഓക്കെ, ദ ബസ് ഈസ് ഗോയിങ് ടു മാവൂർ. ദ ബസ് ഈസ് ഗോയിങ് ടു കാലിക്കറ്റ്. ദ ബസ് ഈസ് ഗോയിങ് ടു കൊയിലാൺ. The bus is going to Wayanad. The bus is going to Sultan Batheri. Angane, where is the bus going? The bus is going to some place. The bus is going to Cherkam Vendit. Pratyekam Sadhikkanam. The bus is going to Engottanu Kanikkan Vendi. Okay. Veendum namukku adutha chithrathilekku povaam. Yes, makale, look at this picture. Chithram nokku. Chithram nokku. What do you see in the picture? Endokka kaanunnathu? There is a milestone. അല്ലേ, അവിടെ ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്. നോക്ക്, ഒരു കല്ല് കുത്തി കണ്ടില്ല നിങ്ങള്? എന്താ എഴുതിയിരിക്കുന്നത് പറ? ഇംഗ്ലീഷ് പറയും. 5 km, 5 km. ഓക്കെ ഓക്കെ, ആ ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോ 1 km, 2 km, 3 km, 4 km, 5 km. ഇങ്ങനെ നിങ്ങൾ നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, km എന്ന് പറഞ്ഞ മക്കളെ കിലോമീറ്റർ. ഇപ്പൊ അത്രേ അറിഞ്ഞാൽ തൽക്കാലം മതി, ദൂരത്തെ കാണിക്കുന്നതാണ് കേട്ടോ അത്. Okay, come to the point. Varu, varu, varu. എന്താണ് കാറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഐ ആം എ കാർ,
I am a car, two car, I am a car, I am a car, I am a car, two car, two car. What is the color of the car? The car is red. The bus is blue. നമ്മൾ കണ്ട ബസ് എങ്ങനെ? The bus is blue. ഇനി where is the red car? എവിടെയാണ്? Where is the red car? Yes, it is in the picture. പിക്ചറിലാണ്. ഒന്നുകൂടെ നോക്ക്. പിക്ചറിൽ എവിടെയാണ്? The red car is on the road. The red car is on the road. Where is the red car? The red car is on the road. പിന്നെ എന്തൊക്കെയുണ്ട് റോഡില്? Yes, റോഡില്, റോഡിന്റെ അരികില്. See, on the side of the road, what do you see? There is a cock. There is a cock. There is a cock on the left side and there is a hen. There is a hen on the right side. ഇനി നമുക്ക് കുട്ടികളോട് ചോദിക്കാം, where is the car going? ആ കാർ എങ്ങോട്ടാ പോകുന്നത് ഇപ്പോ? I don't know. നിങ്ങൾക്കറിയോ? Yes, I don't know. നിങ്ങൾക്ക് പറയാം? ഓ, മക്കൾ ചോദിക്കും എന്നോട്, where is the car going? എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ടീച്ചർ പറയാ, I don't know. അങ്ങനെയാണ് I don't know ഒക്കെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താം നമുക്ക്. I don't know എന്ന് പറഞ്ഞാല് അപ്പൊ കുട്ടികൾ മനസ്സിലാവും, I don't know, I don't know. ആഹാ, yes I know, അറിയാം. The car is going to a tourist place. The car is going to Ooty. The car is going to Kodaikanal. Okay. The car is going to Munnar. Yes, the car is going to Trivandrum. ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, യെസ്. സോ ഇന്നിപ്പോ നമുക്ക് ഈ ഈ ഒരു ലെസന്റെ ഈ രീതിയിലുള്ള ഒരു തുടക്കം മതി. അപ്പോൾ നമ്മുടെ ക്ലാസ് സുന്ദരാക്കാൻ നമുക്ക് ഈണങ്ങൾ വേണം, അതുപോലെ തന്നെ നല്ല കുട്ടികളുടെ ഓഡിബിളായുള്ള ശബ്ദത്തിൽ പറയണം, പിന്നെ ബോർഡിൽ ഇതെല്ലാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രോക്കുകൾ മുകളിലോട്ടും താഴോട്ടും പോകുന്ന അക്ഷരങ്ങൾ, സെൻട്രലിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന അക്ഷരങ്ങൾ, ഇതൊക്കെ നമ്മുടെ എഴുത്തിൽ സ്വാഭാവികമായിട്ട് വരണം. അത് കുട്ടികൾ അങ്ങനെ തന്നെ എഴുതുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ അവരെന്തെങ്കിലും എഴുതിയാൽ മതി, പതുക്കെ ശരിയാക്കിക്കോളും എന്ന് വിചാരിച്ച് എല്ലാ സമയത്തും അവർക്ക് ഫ്രീ കൊടുക്കരുത്. സോ ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ ഒന്നുകൂടെ മാറ്റി എഴുതുകയൊക്കെ ചെയ്യാം. അപ്പൊ കുട്ടികൾ പതുക്കെ പതുക്കെ ശ്രദ്ധിക്കും. എഴുത്തില് ഒന്നാം ക്ലാസ്സിൽ അവസാനമാകുമ്പോഴേക്കും കുട്ടികൾ എല്ലാം ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്, അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അറിയണം. ഓക്കെ ഓക്കെ. അപ്പം ദിസ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആൻഡ് എ സപ്പോർട്ട് ഫോർ